ഈ പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മൊസാർട്ട് ഗ്ലോബൽ ഫർണിച്ചർ, NH കോട്ടക്കൽ, കേരളത്തിലുടനീളം ഷോറൂമുകൾ. ഓർമ്മകൾ അങ്ങനെയാണ്. ജീവിതത്തിൻ്റെ ഇടത്താവളങ്ങളിൽ മനസ്സിൻ്റെ ഏതോ കോണിലത് താനെ കൂടുകൂട്ടുന്നു. ഹൃദയത്തിൻ്റെ വിശാലതയിൽ തെളിനിലാവായി ഭൂമിയെ ചുംബിച്ചുകൊണ്ട് നമുക്ക് മുമ്പേ നടന്നുപോയവർ, നിശ്വാസങ്ങൾ പോലും സാന്ത്വനമേകിയ അവരുടെ സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ഇരിപ്പിടങ്ങൾ കാലം മായ്ക്കാത്ത ഓർമ്മകളായി നമുക്ക് മുന്നിൽ എന്നുമുണ്ട്. ഓർമ്മകളിലെ ആ ഇരിപ്പിടങ്ങൾ. സ്നേഹവും സൗമ്യതയും സമന്വയിപ്പിച്ച ഹൃദയഭാഷയിലൂടെ, വിവേകവും സഹിഷ്ണുതയും നിറഞ്ഞ വചനങ്ങളിലൂടെ ചരിത്രത്തിൻ്റെ ഏടുകളിൽ സമാധാനത്തിൻ്റെ വെന്നിക്കൊടി പാറിച്ചവർ ഏറെ. ക്രിയാത്മകമായ ഐക്യത്തിൻ്റെ ഭാഷ സംസാരിക്കുകയും രാജ്യവും മതങ്ങളും സമുദായങ്ങളുമെല്ലാം ജനങ്ങളുടെ ക്ഷേമത്തിനും നിലനിൽപ്പിനുമാണെന്ന് നമ്മളെ നിരന്തരം ബോധ്യപ്പെടുത്തുകയും ചെയ്തവർ. നേതൃത്വത്തിൻ്റെ ഉപാധികളിൽ അകപ്പെടുന്ന വ്യക്തികളാകാതെ കർമ്മമണ്ഡലങ്ങളിലെ ഇവരുടെ വ്യക്തിത്വമാണ് ഇന്നും നമുക്ക് ചുറ്റും പ്രസരിക്കുന്നത്. ഭാഷയോ ദേശമോ വർഗവർണ്ണങ്ങളോ ഒന്നും ഈ പുണ്യാത്മാക്കളുടെ സഞ്ചാരപഥങ്ങളിൽ വിഘ്നങ്ങളായിരുന്നില്ല. ഓം ശിവം ശിവം പരമശിവം, സർവലോക സർവഗുരു ശ്രീ വസിഷ്ഠായ നമ. ഇത് ശ്രീ വസിഷ്ഠോത്തര ശതനാമാവലി സ്തോത്രാരംഭമാണ്. ഓർമ്മകളിലെ ഇരിപ്പിടങ്ങൾ ഇന്ന് നിങ്ങളെ ക്ഷണിക്കുന്നത് വസിഷ്ഠഗൃഹം എന്ന് പ്രശസ്തിയാർജിച്ച ഈ ആരാധനാ കുടീരത്തിലേക്കാണ്. ഇത് ആലപ്പുഴ ജില്ലയിലെ അരൂർ ഗ്രാമത്തിൽ ദേശീയപാതയ്ക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന ജ്യോതിശാസ്ത്രത്തിലെ ഒരു പ്രത്യേക ശാഖയായ നാഡീ ജ്യോതിഷത്തിന് പേർകേട്ട വസിഷ്ഠഗൃഹം അഥവാ വസിഷ്ഠനാഡി ജ്യോതിഷക്ഷേത്രം. അതിപുരാതന ജ്യോതിഷ കുടുംബമായ കണിയാംവിളി തറവാടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന പുണ്യഭൂമി. തലമുറകളായി വൈദ്യം, ജ്യോതിഷം, താന്ത്രികം എന്നിങ്ങനെയുള്ള ദിവ്യകർമ്മത്തിന് സാക്ഷ്യം വഹിച്ചിട്ടുള്ളതും വസിഷ്ഠ മഹർഷിയാൽ അനുഗ്രഹീതവുമായ ഈ തറവാട് പിൽക്കാലത്ത് വസിഷ്ഠഗൃഹം എന്നറിയപ്പെടുന്നു എന്നാണ് ചരിത്രം. ആ പൈതൃകം പേറുന്ന ഈ ശ്രീകോവിലിനുള്ളിൽ
വശിഷ്ഠ മഹർഷിയുടെയും ശിവലിംഗത്തിൻ്റെയും ചൈതന്യവത്തായ കരിങ്കൽ ശില്പങ്ങൾ ഭക്തമാനസങ്ങളിൽ മോക്ഷസായുജ്യമരുളുന്നു. തെക്കൻ തിരുവിതാംകൂറിൽ നിന്നു വന്ന ഇട്ടിപ്പണിക്കരാണ് ഈ ഗൃഹത്തിൻ്റെ ഗുരുകാർണവർ. ഗുരുകാർണവർക്ക് വിളക്ക് വെച്ചുകൊണ്ടാണ് ഈ തറവാട്ടിലെ ഓരോ ദിനവും ഉണരുന്നത്. പൗരാണിക കാലഘട്ടത്തിൽ നിന്നും വശിഷ്ഠനാടി ജ്യോതിഷ ക്ഷേത്രത്തിനെ പുതിയ കാലത്തിലേക്ക് വിളക്കിച്ചേർത്ത തലമുറയിലെ പ്രശസ്തനായ ജ്യോതിഷ പണ്ഡിതനായിരുന്നു ശ്രീ അരൂർ ശ്രീധര പണിക്കർ. അദ്ദേഹത്തിൻ്റെ പൂർണ്ണകായ പ്രതിമ ഒരു ആചാരസ്ഥാനീയ ഗാംഭീര്യത്തോടെ ഈ ക്ഷേത്രാങ്കണത്തിൽ സ്ഥിതി ചെയ്യുന്ന കാഴ്ച ഭക്തരിൽ ചൊരിയുന്ന അനുഗ്രഹ പുണ്യം ഒന്നു വേറെ തന്നെയാണ്. ഈ തറവാട്ടിൽ വന്ന് വശിഷ്ഠമുനി അനുഗ്രഹം ചൊരിഞ്ഞു എന്ന് കരുതപ്പെടുന്ന കാലത്തെ അനുസ്മരിപ്പിക്കുന്ന ഒരു അറ ഈ സങ്കേതത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്. വശിഷ്ഠനാടി ജ്യോതിഷം ഒരു ഭക്തൻ്റെ എന്തെല്ലാം ജീവിത ആശങ്കകളെയാണ് ദൂരീകരിക്കുന്നതെന്ന് വിശദീകരിക്കുകയാണ് വശിഷ്ഠഗൃഹത്തിൻ്റെ അനുഗ്രഹാശിസുകൾ ഏറെ ഏറ്റുവാങ്ങിയിട്ടുള്ള ശ്രീ രാധാകൃഷ്ണൻ എന്ന ഭക്തൻ. ഇവിടെ വശിഷ്ഠ മഹർഷിയുടെ നാടി ഗ്രന്ഥം ഇതിലൂടെ ക്ഷേത്ര കാര്യങ്ങൾ നടത്തുന്ന ഒരു വീടാണിത്. ഇവിടുത്തെ പ്രധാന ജ്യോതിസര് അരൂർ മധുസൂദന പണിക്കർ ആണ്. അദ്ദേഹം പ്രശസ്തനായ അരൂർ ശ്രീധര പണിക്കർ എന്ന ജ്യോതിഷൻ്റെ ഏറ്റുവിളയ മകനാണ്. കാലത്തിൻ്റെ ഓരോരോ മാറ്റങ്ങളിലൂടെ പുള്ളി മധുസൂദന പണിക്കർ ഈശ്വരകാര്യങ്ങളിലൂടെ ഇന്ന് ഈ ക്ഷേത്രം വളരെ അഭിവൃദ്ധിയിലേക്ക് കൊണ്ടുപോവുകയാണ്, നയിക്കുകയാണ്. ഇവിടെ കോടിലിംഗേശ്വരത്തു നിന്ന് കൊണ്ടുവന്ന ശിവപ്രതിഷ്ഠയും വശിഷ്ഠ മഹർഷിയുടെ പ്രതിഷ്ഠയും ശ്രീകൃഷ്ണ പ്രതിഷ്ഠയും ദേവിയുടെ പ്രതിഷ്ഠയും എല്ലാം ഉണ്ട്. വിശ്വസിക്കുന്നവർക്ക് വളരെയേറെ നന്മകൾ പ്രദാനം ചെയ്യുന്ന ഒരു ക്ഷേത്ര സങ്കേതം കൂടിയാണ് ഇവിടെ. ദുഃഖാവസ്ഥയിൽ ആര് വന്നാലും അവർക്കൊക്കെ അവരുടെ ദുഃഖം മാറ്റി എല്ലാ കാര്യങ്ങളും മംഗളമാക്കി കൊടുക്കുന്ന ഈ ക്ഷേത്രം ഓരോ ദിവസവും ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. 10-11 വർഷമായിട്ട് എല്ലാ ഓരോ വർഷത്തിലൊരിക്കൽ ഇവിടെ യജ്ഞങ്ങൾ യാഗങ്ങൾ നടന്നു വരും.
ജനനന്മയ്ക്കായിട്ട് നടത്തുന്ന ഈ യാഗങ്ങൾ ധാരാളം ഭക്തർക്ക് വളരെ സന്തോഷകരമായ ഒരു അനുഭൂതിയായി മാറുകയാണ്. ഈ ക്ഷേത്രവും ഇതിൻ്റെ പ്രധാനിയായ ശ്രീ മധുസൂദനപ്പണിക്കരും ഇവിടുത്തെ ഇത് ആശ്രയിക്കുന്ന ജനങ്ങൾക്കും എല്ലാം സർവ നന്മകളും ഉണ്ടാകട്ടെ എന്ന് ഞാൻ വസിഷ്ഠ മഹർഷിയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുകയാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീ ധന്വന്തരേ അമൃതകലശഹസ്തായ സർവാമയവിനാശായ ത്രൈലോക്യനാഥായ മഹാവിഷ്ണുവേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീ ധന്വന്തരേ അമൃതകലശഹസ്തായ സർവാമയവിനാശായ ത്രൈലോക്യനാഥായ മഹാവിഷ്ണുവേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീ ധന്വന്തരേ അമൃതകലശഹസ്തായ സർവാമയവിനാശായ ത്രൈലോക്യനാഥായ മഹാവിഷ്ണുവേ നമഃ. ഹിമാലയ സാനുക്കളിൽ നിന്നും ഋഷീവര്യന്മാർ കരസ്ഥമാക്കിയ മഹത് ഗ്രന്ഥത്തിലെ ജ്യോതിഷഭാഗങ്ങളാണ് നാഡീജ്യോതിഷം എന്ന പേരിൽ വ്യാഖ്യാനിച്ച് ഒരു മനുഷ്യൻ്റെ പൂർവജന്മകർമ്മങ്ങളെ കണ്ടറിഞ്ഞ് നിലവിലെ ജീവിതകർമ്മ മണ്ഡലങ്ങളുമായി താരതമ്യം ചെയ്താണ് ഗുണദോഷ വിചാരം നടത്തുന്നത്. നാഡീഗ്രന്ഥം ഉപയോഗിച്ച് ഭാരതത്തിൽ പ്രവചനം നടത്തുന്നത് ഹരിദ്വാറും ബദ്രീനാഥും കഴിഞ്ഞാൽ നമ്മുടെ ഈ പുണ്യകേന്ദ്രത്തിലാണ് എന്നതും ഈ ക്ഷേത്രത്തിൻ്റെ മറ്റൊരു സവിശേഷതയാണ്. കവടി നിരത്തി ബുധനും ശുക്രനും മറ്റും നിൽക്കുന്ന ദിക്കുകൾ നോക്കി ഫലം പറയുന്നതിനും ഉപരിയായി നാഡീജ്യോതിഷ ഗ്രന്ഥത്തെ അടിസ്ഥാനപ്പെടുത്തി അവയിലെ സൂചനകൾ മുഖവിലക്കെടുത്തുകൊണ്ടുള്ള ഫലം പറയുന്ന ഈ ജ്യോതിഷശാസ്ത്രം മറ്റ് ശാസ്ത്രശാഖകളിൽ നിന്ന് ഏറെ വേറിട്ടു നിൽക്കുന്നു. പാരമ്പര്യമായി കിട്ടിയ നാഡീജ്യോതിഷത്തിൻ്റെ ഈ കാലഘട്ടത്തിലെ ഉപാസകനും ഈ ആരാധനാലയത്തിൻ്റെ സർവവുമായ ശ്രീ മധുസൂദന പണിക്കർ നമ്മോട് ഈ പുണ്യഭൂമിയുടെ ചരിത്രവും അനുഭവങ്ങളും നമുക്കായി പങ്കുവെക്കുന്നു. ഈ ക്ഷേത്രത്തെപ്പറ്റി പറയുകയാണെങ്കിൽ അതിപുരാതനമായിരിക്കുന്ന ഒരു വസിഷ്ഠ ക്ഷേത്രമാണ്. കേരളത്തിലെ തികച്ചും വ്യത്യസ്തമായിട്ടുള്ളതും മഹർഷിമാർ ആരാധിക്കുന്നതും പൂജിക്കുന്നതുമായ ശിവലിംഗവും കൃഷ്ണനും എല്ലാം ഇവിടെ കുടികൊള്ളുന്ന ക്ഷേത്രമാണ്. ഇവിടെ പുരാതനമായിട്ട് യാഗങ്ങളും യജ്ഞങ്ങളും ഉത്സവങ്ങളൊക്കെ നടന്നു വരുന്നു. ഇവിടെ വരുന്ന ഭക്തന്മാർക്ക് ഇവിടെ സന്തോഷകരമായിട്ടുള്ള ഒരു അനുഭവങ്ങൾ തന്നെ ഉണ്ടെന്നാണ് അറിവ്. എത്ര വർഷമായെന്നോ എത്ര യുഗങ്ങളായെന്നോ ഒന്നും പറയാൻ പറ്റാത്ത ഒരു തറവാടാണ് വസിഷ്ഠഗൃഹം. ഈ വസിഷ്ഠഗൃഹം പണ്ട് കണിയാമ്പലി എന്നറിയപ്പെട്ടിരുന്നു. വസിഷ്ഠ മഹർഷിയാൽ അനുഗ്രഹമായതുകൊണ്ടാണ് ഇതിനെ വസിഷ്ഠഗൃഹമെന്നറിയപ്പെട്ടിരുന്നത്. ഇവിടുത്തെ ഉത്സവം എല്ലാ ഏപ്രിലും 20-ാം തീയതി പൗർണമി ദിവസവുമൊക്കെയാണ് നടക്കപ്പെടുന്നത്. എല്ലാ മാസത്തിലെയും പൗർണമി ആഘോഷപൂർവ്വമായിട്ട് നടക്കപ്പെടുന്നു എന്നുള്ളതും ഇവിടുത്തെ വിശേഷമാണ്. നാനാജനാദികളും അന്നദാനാദികളും എല്ലാം നടക്കപ്പെടുന്ന ഈ സങ്കേതത്തിൽ ഇവിടെ വരുന്നവരാരും നിരാശപ്പെട്ടു പോകാറില്ല എന്നുള്ളതാണ് സത്യം. ഇവിടെ സാധാരണ ജ്യോതിഷം നടക്കുന്ന പോലെയല്ല. ഇവിടെ വസിഷ്ഠനാഡി എന്ന് പറഞ്ഞാൽ നാഡീഗ്രന്ഥമാണ്. ആ ഗ്രന്ഥത്തിൽ വസിഷ്ഠ മഹർഷിയും നാരദനും തമ്മിലുള്ള സംവാദമാണ്. വരുന്നവർ നാരദനും ഇരിക്കുന്നാൾ വസിഷ്ഠമെന്ന സങ്കല്പത്തിലാണ് നടക്കുന്നത്. സാധാരണ കൈപിടിച്ച് നാഡി നോക്കി പരിശോധിച്ചിട്ടുള്ള ഒരു സമ്പ്രദായമല്ല, അത് തെറ്റായ ഒരു ധാരണയാണ്. ഹരിദ്വാർ ഋഷികേശ സ്ഥലങ്ങളിൽ ഇതിന് ലാൽ കിതാബ് എന്നറിയപ്പെടുന്നു. ഈ ഗ്രന്ഥവിസ്താരം ഇവിടെ നടക്കപ്പെടുമ്പോൾ പലരുടെയും പൂർവ്വജന്മത്തിൻ്റെ ചരിത്രങ്ങളെ ആസ്പദമാക്കിയിട്ടാണ് പറയുന്നത്. ആ പൂർവ്വജന്മങ്ങൾ നടന്നു വരുമ്പോൾ
അതിലൂടെ നമ്മൾ നടന്ന് എത്രത്തോളം എത്തിയെന്നും ഈ യുഗത്തിൽ നമ്മൾ എന്തെല്ലാം പാപകർമ്മങ്ങൾ ചെയ്യുന്നുമെന്നുള്ളതാണ് അതിൽ കണ്ടെത്തുന്നത്. അതിന് പരിഹാരക്രിയകളെല്ലാം ആ നാഡീഗ്രന്ഥത്തിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും കഥകൾ സവിസ്തരം പറയുന്നുണ്ട്. അതനുസരിച്ചായിരിക്കും വരും ജന്മങ്ങളും ഇഹജന്മങ്ങളിലേക്ക് ജീവിതം നയിക്കുന്നത്. ഇതിന് പരിഹാരങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ പരിഹാരം പറയുള്ളൂ, അനുഭവിച്ച് തീരാനുള്ളതാണെങ്കിൽ അനുഭവിച്ച് തന്നെ തീരണമെന്ന് മഹർഷി പറയുന്നുണ്ട്. ഈ ഗ്രന്ഥത്തിന് എത്ര വർഷത്തെ പഴക്കമുണ്ടെന്നും ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. എൻ്റെ അച്ഛനും ഗുരുനാഥനുമായിരുന്ന അരൂർ സ്ഥിരപ്പണിക്കാർ നിഷിദ്ധമാണ് ഈ ഗ്രന്ഥം. ഇത് എനിക്ക് പകർന്നിരുന്നത് ഇതിൻ്റെ സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്തില്ലെങ്കിൽ താപശാപങ്ങൾക്കൊക്കെ പാത്രമാകുന്നതുകൊണ്ട് ഇവിടെ അധിക പരിഹാരങ്ങൾ നിർദ്ദേശിക്കാറില്ല. വരുന്നവരുടെ സംതൃപ്തിയാണ് ഞങ്ങളുടെയും സംതൃപ്തി. ഒരു ട്രസ്റ്റായി പ്രവർത്തിക്കുന്ന ഇവിടെ എല്ലാ വർഷവും ഭക്തജനങ്ങൾക്ക് മോക്ഷപുണ്യാനുഗ്രഹങ്ങൾ ഏകിക്കൊണ്ട് നടത്തപ്പെടാറുള്ള ശ്രീകൃഷ്ണ വസിഷ്ഠയാഗം അവർണ്ണനീയമായൊരനുഭവമാണ്. തുടർച്ചയായ 12 യാഗങ്ങളാണ് നിശ്ചയിച്ചിരിക്കുന്നത്. അതിൽ 10 യാഗങ്ങൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു. കലിയുഗത്തിൽ സമസ്ത മേഖലകളിലും കരിനിഴൽ പടർത്തിക്കൊണ്ട് തമസിൻ്റെ കാർമേഘങ്ങൾ കടന്നു വരുമ്പോൾ മനുഷ്യഹൃദയങ്ങൾ പുതിയ ജ്യോതിർഗോളങ്ങൾക്കായി കൺപാർക്കുമ്പോൾ അവരുടെ കാതുകളിലേക്ക് മനസ്സുകളിലേക്ക് ഒഴുകിയെത്തുകയായി ശ്രീ വസിഷ്ഠ ശതനാമാവലി വീണ്ടും. ഓം ശ്രീ ഗുരുദേവായ നമ. ഓം വസിഷ്ഠഗുരുദേവായ നമ. ഓം അരുന്ധതിംബവേദായ നമ. ഓം നാമഗുരുദേവായ നമ. ഓം ശാന്തസ്വരൂപായ നമ. ഓം ശാന്തസ്വരൂപായ. ഈ പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് മൊസാർട്ട് ഗ്ലോബൽ ഫർണിച്ചർ, NH കോട്ടക്കൽ, കേരളത്തിലുടനീളം ഷോറൂമുകൾ.